ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഷബ്ദ മീൻ. അപ്പോ ഇന്നത്തെ നമ്മളെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ ഉള്ള സ്ഥലം തന്നെ നമുക്ക് മനസ്സിലാവുണ്ടാവും, നമ്മളെ നമ്മുടെ വീട്ടിലെ കിച്ചണിലാണ്. ഓക്കെ, അപ്പോ ഇവിടെ നിന്ന് നമ്മുടെ മോനു ആൻഡ് ബീഫ് സ്റ്റീക്ക്, യെസ് ലീന ബീഫ് സ്റ്റീക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ബീഫ് സ്റ്റീക്ക് അല്ല, സോറി, ബീഫ് ഫ്രൈ, ഡ്രൈ ചില്ലി എന്നും പറയും മലയാളത്തിൽ. ഇപ്പൊ ഇതിന് കൊറേ നേരം കാത്തു നിൽക്കാണ്ട് ഇപ്പൊ ലാസ്റ്റ് വെസ്റ്റ് നിൽക്കാണ്ട് ഇപ്പൊ അവിടെ ചോറ് നേരം തുടങ്ങിക്കണു. ഇതിപ്പോ ഈ പോക്ക് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം എപ്പോഴാവാ? നിങ്ങളെ അഭിപ്രായം അതെ, വെന്തിട്ടുണ്ട് ഇത്. ഇനി ഫ്രൈ ചെയ്യുമ്പോഴാ ഇവിടെ വേവ്. ഈ സ്ഥലം കണ്ടോ, ഇവിടെ വേവ് കുറവാ, ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. എന്ത് അടിപൊളി ടെക്സ്ചർ ഉണ്ടത്. ഇത് മൂരിന്റെ ആണ്, പോത്തിന്റെ ആകുമ്പോ ഇത്ര ഇതുണ്ടാവൂല. അല്ല, ഭർത്താവിന്റെ അറിയില്ല പറയാനുണ്ടല്ലേ. ഇവിടെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ശനും കൂടെ അതിൽ പങ്കാളിയാവാനുള്ള പരിപാടിയാണ് ഇത്. പൂർണ്ണമായിക്കാണ്ടിന്റെ അഭിപ്രായത്തിൽ നമ്മൾ ലിന്നമോൾക്ക് അതിന്റെ മോനുവിന് വിട്ടുകൊടുക്കണം എന്നാലുള്ളൂ നമുക്ക് അതിന്റെ ലിന്ന. കൂടെ എന്തൊക്കെയോ കാട്ടുണ്ട്. അതെ, ആദ്യം എണ്ണ ഊട്ടി കളഞ്ഞിരിക്കുന്നു. ഇനി അടുത്തെന്താ പരിപാടി? മുളക് പൊടി ഉണ്ട്, മുളക് പൊടി കണ്ടിട്ടാണ് ഇപ്പൊ നേരത്തെ ചോറിന് പക്കല്. അതിന്റെ നെയ്യ് ഇമ്മങ്ങളെ കയ്യിൽ എന്തൊരു ചോറ്? ഞാൻ ചോറുന്നാണ്, ഉമ്മയും ചോറുന്നാണ്. അതാവട്ടെ, എല്ലാം ചോറുന്നാണ്. സംഭവം നമ്മൾ കരുതിലേറെ ടൈം കൊടുത്തു. നമ്മൾ സാധാരണ ഒരു 9 മണിയാകുമ്പോൾ കുട്ടിയോടെ കഴിച്ച് കഴിയാറ്. പക്ഷെ ചില സാധനങ്ങൾ കിട്ടാൻ കാത്തിരിക്കേണ്ടി വരുന്നാണ് മോന് പറയണത്. നിങ്ങൾ എത്ര മണിക്ക് തുടങ്ങിയതാ പണി? 9 മണിക്ക് തുടങ്ങിയതാണ്. നമ്മൾ ബീഫ് മെയിനായി ഉണ്ടാക്കാനുള്ള കാരണം കണ്ടില്ലേ, നമ്മളെ വീട്ടിലത്തെ ബീഫ് എത്ര എങ്ങാനാണ്. അപ്പൊ ഇനി രണ്ടാഴ്ച ഫുൾ ബീഫിന്റെ വെറൈറ്റികളാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. നാളെ ബീഫ് ജ്യൂസ് ആണ് ഇത്ര. അപ്പൊ നമ്മള് വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് നമ്മൾ ഈ പെരുന്നാളിന് അനുബന്ധിച്ച് നമ്മൾ ചെയ്യാൻ പോണത്. സോ ലെറ്റ്സ് സീ. അതിന്റെ ഇടയിൽ കയ്യൊക്കെ ഒന്ന് പൊള്ളി, പക്ഷെ അതൊന്നും നമുക്ക് വിഷയമല്ല. കൈ പൊള്ളി കാണിച്ചെടുക്കാം. കൈ പൊള്ളി പൊട്ടിത്തെറിച്ച്, പൊട്ടിത്തെറിച്ചിട്ടാണ്ട് കൈ പൊള്ളി. ഇതിപ്പോ എന്താണ് പ്രോസസ്സ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മള് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഇട്ടാ പൊരിക്കണം. അപ്പോഴുള്ള അതിന്റെ ടെക്സ്ചർ വരും കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ ആയിട്ടില്ല, ഇതിന്റെ ടെക്സ്ചർ വരണമെന്നുണ്ടെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിക്കണം. ഓക്കെ, സംഭവം ഇപ്പൊ എന്തായാലും അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കും. നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇപ്പോ. സ്മെല്ല് ഈ സാധനം നമ്മള് ഇവിടെ പൊരിച്ചോണ്ടിരിക്കണത്. സോ സെറ്റിംഗ് ടൈം നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് മസാല തേച്ചിട്ട് നമ്മൾ സാധാരണ ഒരു 1 മണിക്കൂറോ മിനിമം ഒരു 1.5 മണിക്കൂറെങ്കിലും വെക്കേണ്ടതാണ്. പക്ഷെ അതിന് നമുക്ക് കറക്റ്റ് ടൈം കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് സമയമല്ല, സമയം ഇപ്പോൾ ഏകദേശം എത്രയാണെന്ന് ചോദിച്ചത്? 10 മണിയോളം നമ്മൾ സെറ്റ് ചെയ്യാനൊന്നും നിന്നില്ല, പെട്ടെന്ന് ചെയ്തു. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ വരുന്നുള്ളത്. നല്ല അടിപൊളിയായിക്കൊണ്ടാണ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. സോ ലെറ്റ്സ് സീ. ആ സെറ്റപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ദിസ് ബീഫ് ഈസ് ഗോണ ബി എ സൂപ്പർ ഹീറോ ഫോർ ദി നൈറ്റ്. ഇനി ഗ്രേവി ടൈപ്പ് ആക്കും ചെയ്യല്ലേ? അതോ എങ്ങനെയാണോ? നമ്മൾ ഇങ്ങനെ നിന്നിട്ട് തരില്ല, അപ്പൊ അത് കഴിക്കാൻ പറ്റില്ല കേട്ടോ. അല്ല, ടേസ്റ്റ് ടേസ്റ്റ് നോക്കണ്ട,
ഏതൊരു ഭക്ഷണം ഇപ്പാൻ്റെ അടുത്ത് നിന്ന് റിവ്യൂ അറിഞ്ഞിട്ട് നമുക്ക് ഒരു അടിപൊളിയാക്കാൻ അത് ക്രിസ്പി വന്നില്ലേ ഇതില് നമ്മള് എന്താണ് കാണുന്നത് കൈപ്പുണ്ണല്ല കൈയാണ് പിന്നാലെ പോകണം ഇപ്പൊ അതാ പോണു ഇപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഇപ്പൊ ഒന്നും നിന്നില്ല നമ്മളെ മോനുക്കാന്റെ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എടുക്കാനുള്ള പരിപാടിയാണ് നമ്മള് നമുക്ക് മണുവിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ നോക്കിയാലോ മോനോ മണുവിന് ഒരു പീസ് കൊടുക്ക് മണുവിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ നോക്കട്ടെട്ട് അതെ മനു എന്ന് പറഞ്ഞ മനു കറക്റ്റ് പറയുള്ളൂ മനു 10-ൽ 8 മാർക്ക് കൊടുത്തു ഇവിടെ നമ്മൾ അങ്ങനത്തെ പരിപാടിയൊക്കെ കാട്ടുമ്പോ ഇവിടെ ഒരാള് ാണ് നമ്മൾ തൽക്കാലത്തിന് ഈ സൈഡിൽ മാത്രമല്ല നമ്മൾ സ്റ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ പീസ് മേടിക്കാൻ നല്ല മുരിങ്ങനെയുള്ള പീസാണ് അപ്പം നിങ്ങളിൻ്റെ എക്സ്പ്രഷൻ ഒറിജിനൽ എക്സ്പ്രഷനാണ് കാണാൻ പോകുന്നത് എക്സ്പ്രഷൻ മസാല പിന്നെ കുറച്ചുകൂടെ പിടിക്കാനുണ്ടായിരുന്നു നമ്മൾ മസാല മാരിനേറ്റ് ചെയ്ത വെറും 5 മിനിറ്റ് വെച്ച് അതിന്റെ പ്രശ്നങ്ങളുണ്ട് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ലിനമോൾക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വെച്ചാൽ മതി കറക്റ്റ് കൂടുതലും പറഞ്ഞു ഗൈസ് വളരെ അപ്രതീക്ഷയിക്കാണ്ട് നമ്മളെ ചോറിക്ക് കുറച്ച് പുളിഞ്ചി കൂടെ വന്നു ഗൈസ് അടിപൊളി പുളിഞ്ചിയാണ് ഒരു രക്ഷയില്ല ഗൈസ് ക്യാമറയുടെ മണ്ണിലേക്ക് വരാൻ പേടിയുള്ളൊരു സാധനങ്ങൾ ഇതാ ഇതാ ഇത് ആരാണെന്ന് ആരാണ് നിന്നത് കമന്റിൽ അറിയിക്കാം ഗൈസ് ആരാണ് മുഖം കാണാതെ അപ്പൊ ലീന അല്ലെന്ന് മനസ്സിലായി അപ്പൊ നീ റനയാണോ ഷെനു റനയാണോ ഷെനു ആണെന്ന് മനസ്സിലാക്കാം സോ ഇതിന്റെ റെസിപ്പി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കുക അപ്പൊ നമ്മള് അതിന്റെ വേറൊരു വീഡിയോ അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഒരു കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫോർ ടുഡേ ദാറ്റ്സ് ഓൾ
സൈൻ ഔട്ട്. തിരുക്കാട്. യെസ്. ഹൈ ഫൈ. Tell our viewers to subscribe our channel. And like. Share. And love you all. I love you all.